ഞാൻ ഡോക്ടർ ഹാമിദ് മൊഹീദീൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ലിംറ ഹെൽത്ത് കെയർ കോഴിക്കോട് പൊണ്ണത്തടിയും അമിതവണ്ണവും അതേപോലെ തന്നെ കുടവയറും കുറയ്ക്കാനുള്ള നമ്മളുടെ ഒരു പരിശ്രമത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കാറുള്ളത് ഭക്ഷണത്തിന് തന്നെയാണ് അരി ഭക്ഷണങ്ങൾ കുറയ്ക്കാനും അതേപോലെ തന്നെ ഫാസ്റ്റിംഗ് എടുക്കാനാണ് ഞാൻ പറയാറുള്ളത് പക്ഷേ ഇതല്ലാതെ കുറച്ച് സ്മോൾ ഫാക്ടേഴ്സ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്തിന് നമ്മളുടെ അമിതവണ്ണവും പൊണ്ണത്തടിയും നമ്മുടെ മേലിൽ നിന്ന് നമ്മളുടെ ഉടലിൽ നിന്ന് അതങ്ങോട്ട് വിട്ടുമാറാതെ നിൽക്കുന്ന പലതരം ചെറിയ ഫാക്ടേഴ്സ് ഉണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടെൻഷൻ നമ്മൾ പലപ്പോഴും ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ടെൻഷൻ കാരണം പലതരം ഡിസീസസ് വരാറുണ്ട് പലതരം രോഗങ്ങൾ വരാറുണ്ട് എന്ന് പറഞ്ഞാൽ സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയും മെൻ്റലി നമ്മൾ എഫക്റ്റഡ് ആണെങ്കിൽ അത് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിന് നമ്മളുടെ ശാരീരിക ആരോഗ്യത്തിന് പ്രതിഫലിക്കുന്ന ഒരു തരം കണ്ടീഷനാണ് ഈ സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾക്ക് അറിഞ്ഞു തരുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾക്കറിയാം ആ ഒരു കണക്ഷൻ ഉണ്ട് നമ്മൾ മെൻ്റലി ഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ മെൻറ്റലി ഹാപ്പി അല്ലെങ്കിൽ പലപ്പോഴും ടെൻഷനും സ്ട്രെസ്സും ഉണ്ടെങ്കിൽ നമ്മളെക്കൊണ്ട് ഫിസിക്കലായിട്ടും നമ്മളെക്കൊണ്ട് ഒരു ഹെൽത്തി സ്റ്റേറ്റസ് നമ്മളെക്കൊണ്ട് മുന്നോട്ട് പോകാൻ കൊണ്ട് പറ്റുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെസ് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു തരം ഹോർമോണ് ഭയങ്കരമായിട്ട് ആവുന്നുണ്ട് ഈ ഹോർമോണിൻ്റെ പേരാണ് കോർട്ടിസോൾ അപ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോൺ നമ്മളുടെ ബോഡിയിൽ റിലീസ് റിലീസാവുമ്പോൾ തന്നെ പലതരം ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വരുന്നുണ്ട് അതിൽ പെട്ടതാണ് തൈറോയിഡിസം അല്ലെങ്കിൽ അമിതവണ്ണം പി സി ഒ ഇങ്ങനെ പലതരം ഡിസീസുകളിലേക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ കോർട്ടിസോൾ എന്ന് പറയുന്നത് അളവിൽ വേണ്ടിയ ഒരു ഹോർമോണാണ് നമ്മളുടെ എനർജി ലെവൽസിനും അല്ലെങ്കിൽ നിത്യ ആരോഗ്യത്തിനും വേണ്ടിയ ഒരു ഹോർമോണാണ് എന്നാലും അത് അമിതമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ട്രെസ് അടിക്കുമ്പോഴും ടെൻഷൻ അടിക്കുമ്പോഴും അത് ഏറ്റവും കൂടുതൽ റിലീസാവുന്ന ഒരു ഹോർമോണാണ് കോർട്ടിസോൾ അപ്പം അമിതമായാൽ ഇത് നമ്മളുടെ ആരോഗ്യത്തിന് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും അതിൽ പെടുന്നത് തന്നെയാണ് ഈ അമിതവണ്ണവും ഇൻസുലിൻ റെസിസ്റ്റൻസും എല്ലാം അപ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കും നമ്മുടെ എല്ലാ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും പലതരം ഇൻഫ്ലമേഷൻസ് വീക്കങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കുന്ന ഒരു കാര്യമാണ് ഈ ടെൻഷനും സ്ട്രെസ്സും എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഉറക്കമില്ലായ്മ ഉറക്കമില്ലായ്മ കൊണ്ട് നമ്മൾക്ക് ഈ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ടയേർഡ് ആവുകയും നമ്മുടെ ബോഡിക്ക് ഒരു ഹീൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് എടുക്കാനോ ഉള്ള ഒരു സാധ്യത അല്ല എത്രത്തോളം എന്നാൽ നമ്മളുടെ കണ്ണും കാതും എന്നൊക്കെ പറയുന്ന അവയവങ്ങൾ ഏറ്റവും കൂടുതൽ എപ്പോഴും വിജിലൻ്റ് ആണ് എല്ലാ വക സെൻസസും എടുത്തുകൊണ്ട് നിൽക്ക ഇരിക്കുന്ന കുറച്ച് അവയവങ്ങളാണ് ഈ കണ്ണും കാതും അതേപോലെ തന്നെ നമ്മളുടെ ബ്രെയിനും എപ്പോഴും അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ ഇതിനൊക്കെ കറക്റ്റ് ഒരു റെസ്റ്റ് കിട്ടുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾക്ക് കറക്റ്റായിട്ടുള്ള ഉറക്കമില്ലെങ്കിലും എത്ര നമ്മൾ ഡയറ്റ് ചെയ്താലും അത് ചിലപ്പോൾ നമ്മളെ എഫക്റ്റ് ചെയ്ത് എന്ന് വരില്ല നമ്മൾ നല്ലോണം ഡയറ്റ് പ്ലാൻസ് എടുക്കുന്നുണ്ട് കറക്റ്റായിട്ടുള്ള നല്ല ഫാറ്റ്സ് ഹെൽത്തി ഫാറ്റ്സ് ഹെൽത്തി പ്രോട്ടീൻസ് അതേപോലെ തന്നെ നമ്മളുടെ ഗ്രെയിൻസ് അമിതമായിട്ടുള്ള ഷുഗർ ബേക്കറി ഐറ്റംസ് എല്ലാം കുറക്കുന്നുണ്ടെങ്കിലും നമ്മൾക്ക് പലപ്പോഴും അതൊരു ഹെൽത്തി ആയിട്ട് നമുക്ക് തോന്നാറില്ല വെയിറ്റ് ലോസ് ഉണ്ട് എന്നാലും ഫിസിക്കലി മാത്രമാണ് നമ്മളത് പലപ്പോഴും കാണാറുള്ളത് മെൻറ്റലി ആയിട്ട് നമുക്ക് പറ്റുന്നില്ല അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഉറങ്ങാനും ശ്രദ്ധിക്കണം ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് ആറ് ഏഴ് മണിക്കൂറെങ്കിലും കറക്റ്റായിട്ടുള്ള ഒരു ഉറക്കം രാത്രി നേരത്തിലുള്ള ഉറക്കം നമ്മൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കേണ്ടതാണ് രാത്രി നേരം തന്നെ ഉറങ്ങണം എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി അതിനാണ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത് നമ്മൾ ഒരു നേരത്ത് ഉറങ്ങിയാൽ ഉറക്കത്തിൻ്റെതായ ഗുണം പലപ്പോഴും ലഭിക്കാത്ത ഒരു രീതിയിലാണ് നമ്മുടെ ബോഡി ഡിസൈൻ ആയിട്ടുള്ളത് അതുകൊണ്ട് രാത്രി നേരം തന്നെ തീർച്ചയായിട്ടും ഉറങ്ങേണ്ടതാണ് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ അമിതമായിട്ടുള്ള ഷുഗറും അമിതമായിട്ടുള്ള കൊഴുപ്പും കെട്ടക്കൊഴുപ്പും കാരണം വരുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ വീക്കങ്ങൾ കാരണം ഇൻഫ്ലമേഷൻസ് കാരണം വരുന്ന നമ്മളുടെ ഒരു ബോഡിയുടെ ഒരു സ്ഥിതിയുണ്ട് ആ ഒരു സ്ഥിതി നമ്മൾ കുറച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഈ ഒരു വെയ്റ്റ് ലോസിന് നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതല്ല ഞാൻ എപ്പോഴും ക്ലയൻസിനെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പേഷ്യൻസിനെ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കഴിക്കുന്നത് എന്താണ് കഴിക്കുന്നത് അപ്പോൾ അവരെപ്പോഴും പറയുന്ന ഒരു കാര്യം ഞാൻ വളരെ കുറച്ച് കഴിക്കാറുള്ളു ഞാൻ ഉച്ചയ്ക്ക് മാത്രം കുറച്ച് കഴിക്കാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ കഴിക്കാതെ ഇരിക്കാണ് അങ്ങനെ പട്ടിണി കിടന്നിട്ടും കാര്യമില്ല കാരണം നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുകയും വേണം വേണ്ടാത്ത ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും കഴിക്കേണ്ട നല്ല കൊഴുപ്പുകളും നല്ല പച്ചക്കറികളും അതേപോലെ തന്നെ മാംസാഹാരങ്ങളും നമ്മൾ തീർച്ച തീർച്ചയായും കഴിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടീമുണ്ട് കാരണം എനിക്ക് ഇൻഡിവിജ്വലായിട്ട് എല്ലാവരെയും നോക്കാനുള്ള സമയം കിട്ടാറില്ല അപ്പോൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെയാണ് ഞാൻ ഞാനിത് ഏൽപ്പിക്കാറ് അപ്പോൾ അവർ കറക്റ്റായിട്ട് നിങ്ങളുടെ സ്ട്രെസ്സിനുള്ള കാര്യങ്ങൾ ഇപ്പോൾ സ്ട്രെസ് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും മെഡിറ്റേഷൻ കിട്ടുന്നവരാണെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ കൊടുക്കാറുണ്ട് അതിന് സമയമുള്ളവരാണെങ്കിൽ ബ്രീതിങ് ടെക്നിക്സ് അതേപോലെ തന്നെ മെഡിറ്റേഷൻ ഒക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറ് പക്ഷേ അതിലും കൂടുതൽ സമയമില്ലാത്തവരാണെങ്കിൽ ആൻറ്റി സ്ട്രെസ് ഹോർമോൺസിന് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിൻ്റെ ഹോർമോൺസിനെ കുറക്കുന്ന പലതരം കോമ്പൗണ്ട്സ് ഉണ്ട് ഇപ്പോൾ അശ്വഗന്ധ എന്നൊക്കെ പറയുന്ന ഹേബ് വളരെ വളരെ നല്ലതാണ് കോർട്ടിസോളിൻ്റെ ഒരു ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറക്കാനല്ല അളവിന് അളവിൽ വരുത്താൻ നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ടുള്ള അളവിൽ വരുത്താനുള്ള പലതരം ഹേബ്സും നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും അതേപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിൻ്റെ എല്ലാ ഇൻഡിവിജ്വൽസും ആണ് അവരെ എഫക്റ്റ് ചെയ്യുന്നത് അവരുടെ വെയ്റ്റ് ലോസിന് എഫക്റ്റ് ചെയ്യുന്ന ഓരോ ഫാക്ടേഴ്സും എന്തൊക്കെയാണെന്ന് കണ്ടെത്തി ആ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് ആ ഓരോ ഓരോ കാര്യങ്ങളും ഫാക്ടേഴ്സിനെയും പരിഹരിച്ചു കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ടീമാണ് ഹെൽത്തി ഡയറ്റ് അപ്പോൾ ഞാൻ പലപ്പോഴും അവരെ തന്നെയാണ് ഞാൻ ഹെൽപ്പ് എടുക്കാറും ഞാൻ അപ്പോൾ എൻ്റെ ക്ലയൻസിനെ അവരുടെ അടുത്ത് കൊണ്ട് തന്നെയാണ് ഏൽപ്പിക്കാറും അപ്പോൾ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെയാണ് വൺ ഓൺ വൺ ഒരു അറ്റൻഷൻ കൊടുത്ത് ഓരോ പേഷ്യൻസിനെയും അത്രയും കെയർ എടുത്ത് ഒരു ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള വെയ്റ്റ് ലോസിലോട്ട് എല്ലാ ഇപ്പോൾ വെയ്റ്റ് ലോസ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളതാണ് തീരെ പട്ടിണി കിടന്ന് പതിമൂന്ന് ദിവസം പതിനാല് ദിവസം വെറും വെള്ളം കുടിച്ച് മെലിഞ്ഞുണങ്ങി കിടക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് അതേപോലെ തന്നെ ആറും ഏഴും വർഷം അത് കാരണം വരുന്ന പല മാരക രോഗങ്ങളും കാരണം ആറും ഏഴും വർഷം എട്ട് വർഷം പോലും ഭയങ്കരമായി സഫർ ചെയ്ത കുട്ടികളുണ്ട് ഇപ്പോൾ അൾസേഴ്സ് അതേപോലെ തന്നെ ഫാറ്റ് ലോസ് കാരണം പലതരം ആൻറ്റി ഓക്സിഡൻസ് പ്രൊഡ്യൂസ് ആവാത്ത വിധം അല്ലെങ്കിൽ മെൻ്റലി തന്നെ എഫക്റ്റ് ആവുന്നത് നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നല്ലോണം പോഷകങ്ങൾ ആവശ്യമുള്ള ഒരു അവയവമാണ് അപ്പോൾ ആ ഒരു ഫാറ്റും കൊഴുപ്പും നല്ല പോഷകങ്ങളും നമ്മൾ ബ്രെയിനിന് കൊടുത്തിട്ടില്ലെങ്കിൽ ആ ഒരു വളർച്ചയും അതേപോലെ ഇപ്പോൾ വളർന്ന് ഇപ്പോൾ ബ്രെയിൻ ഉണ്ടായി കഴിഞ്ഞ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിർത്തേണ്ട ഒരു കാര്യമല്ല അത് അല്ലെങ്കിൽ നമ്മൾ ജോയിൻസ് ബോൺ ആൻഡ് ജോയിൻസ് ഇതെല്ലാം ഉണ്ടായി കഴിഞ്ഞെങ്കിലും നമ്മൾ നിരന്തരം അതിനുള്ള പോഷകങ്ങൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെ ഒരു സ്ഥിതി ഇങ്ങനെ ഒരു പട്ടിണി കിടന്നിട്ടുള്ള ഒരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു അൺഹെൽതി വെയ്റ്റ് ലോസിലോട്ട് പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ അത് ഫേസ് ചെയ്യുമ്പോൾ മാത്രമാണ് അത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം അതിൻ്റെ ഒരു ഡേഞ്ചർ എന്ന് പറയുന്നത് അറിയുള്ളൂ അപ്പോൾ വെയ്റ്റ് ലോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ അതിൽ പെടുന്നതാണ് ഈ ഇൻ്റർമീഡിയൻ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ നല്ല ഹെൽത്തി ഫാറ്റ്സ് പ്രോട്ടീൻസ് നല്ല വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ എത്ര റേഷ്യോ വേണം എന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു ടീമാണ് ഹെൽത്തി ഡയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവർ ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ചുള്ള റേഷ്യോസ് തരികയും അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് കുറച്ച് ടിപ്സ് പറയാനുണ്ട് അതിൽ പെട്ടതാണ് എ സി വി ആപ്പിൾ സിഡർ വിനീഗർ അപ്പോൾ അത് കാരണം കൂടുതലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഡൈജഷൻ ഇഷ്യൂസ് ഉള്ളവർക്ക് എസി വി ആപ്പിൾ സിഡർ വിനിഗർ കുറച്ച് ഒരു ക്യാപ്പ് അതിൻ്റെ ഒരു മുടിയുടെ അളവിൽ ഒരു കാ ഭാഗം വെള്ളത്തിൽ ഒഴിച്ച് കുടിക്കുന്നത് നല്ലതാണ് പക്ഷെ അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല കാരണം അത് എല്ല് തേയ്മാന നമ്മുടെ പല്ലിൻ്റെ തേയ്മാനത്തിന് എഫക്റ്റ് ചെയ്യുന്നതാണ് അതേപോലെ തന്നെ സിനിമൺ കറുവപ്പട്ട കറുവപ്പട്ട പലപ്പോഴും നമ്മളുടെ ബോഡിയിലത്തെ ഇൻഫ്ലമേഷൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ കുറക്കാനും അതേപോലെ തന്നെ നല്ലൊരു ഹെൽത്തി എന്ന് സ്പൈസസ് എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് റിച്ച് ഇൻ ഓൾ കൈൻഡ്സ് ഓഫ് ന്യൂട്രിയൻസ് എല്ലാ ന്യൂട്രിയൻസിനും പോഷകങ്ങൾക്കും അതേപോലെ തന്നെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള പല മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ് സ്പൈസസ് ഒക്കെ എന്ന് പറയുന്നത് അപ്പം മസാല ഇടുന്നതിനൊന്നും ഒരു കുറവും വരുത്തണ്ട കുറവ് വരുത്തേണ്ടതെന്ന് പറഞ്ഞാൽ കഴിക്കാൻ പാടില്ലാത്ത ഷുഗേഴ്സും ഷുഗർ അടങ്ങിയിട്ടുള്ള അരി ആഹാരവുമാണ് പിന്നെ ഒരു നല്ലൊരു ടിപ്പ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ടിപ്പാണ് ഒമേഗ ത്രീ ഒമേഗ ത്രീ എന്ന് പറയുന്ന ക്യാപ്സ്യൂൾസ് നിങ്ങൾ സപ്ലിമെൻസ് ആയിട്ട് എടുക്കുന്ന എടുത്താലും നല്ല വളരെ നല്ലതാണ് അതേപോലെ തന്നെ നിങ്ങളുടെ അത് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മീനിൽ നിന്നാണ് അത് കറി വെച്ച് കഴിച്ചാൽ അത്രയും നല്ലത് കാരണം വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ മാറിക്കിട്ടും അപ്പോൾ നമ്മളുടെ ബോഡി യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിക്ക് ആ നല്ല മോളിക്യൂൾ മാറും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന് മീൻ കറി വെച്ച് തന്നെ കഴിക്കണം എന്നുള്ളതാണ് അപ്പോൾ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കോമ്പണൻ്റ് ആണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ പ്രതിരോധ ശക്തി നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്കും അതേപോലെ തന്നെ നല്ല മുടി നല്ല നഖം എല്ലാത്തിൻ്റെയും ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഓരോ കോശങ്ങളിലേക്കും എത്തിക്കുന്ന പലതരം ന്യൂട്രിയൻസിൻ്റെയും ഒരു സിസ്റ്റം ഒരു പ്രോസസ്സിൽ ഇടപഴകുന്ന ഒരു ആണ് ഈ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതും ധാരാളം അതിൻ്റെ കറക്റ്റ് അളവിൽ സപ്ലിമെൻ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നല്ലൊരു മെൻറ്ററിന് അല്ലെങ്കിൽ ഗൈഡിനെ കൂടെ വെക്കുക കാരണം ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ ബയോ ഫീൽഡ് എടുക്കാത്തവർ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് എടുക്കാത്തവർക്ക് പലപ്പോഴും ഒരു കൺഫ്യൂഷനാണ് നമ്മളെപ്പോഴും ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ യൂട്യൂബ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് വെ വെയ്റ്റ് ലോസിനോ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസാണ് അപ്പോൾ പലപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ വരാം കാരണം ഒന്ന് കഴിക്കാൻ പറ്റും എന്ന് പറയുന്ന അതേ സാധനം തന്നെയാണ് വേറെ ഒരു വീഡിയോയിൽ കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥ വരുന്ന ഒരു കൺഫ്യൂഷനാണ് അപ്പോൾ എപ്പോഴും ഒരു മെൻറ്ററിനെയും ഒരു ഗൈഡിനെയും വെച്ച് തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അവർ എത്രയോ പേരെ കാണുന്നതായിരിക്കാം ഒരു സാധനം കഴിച്ചാൽ അത് എന്തൊക്കെയാണ് അതിൻ്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് എന്നുള്ള ഒരു അത്രയും മൈന്യൂട്ടായിട്ടുള്ള പ്രാക്ടിക്കൽ നോളേജ് ഉള്ളവർക്ക് നിങ്ങളെ നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊരിക്കലും ഒരു വേസ്റ്റ് അല്ല നിങ്ങളുടെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു വെയിറ്റ് ലോസിലോട്ട് നയിക്കാനും കൊണ്ടുപോകാനും നിങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ അപ്പോൾ ഹെൽത്തി ഡയറ്റ് എന്ന് പറഞ്ഞ ടീമിൻ്റെ കോൺടാക്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസിന് വേണ്ടി എൻ്റെ എല്ലാ ആശംസകളും താങ്ക്